ഹായ് ഫ്രണ്ട്സ് ഞാൻ ഞങ്ങൾ ഗിരീഷങ്ങാടിപ്പുറം ഗപ്പികളെ എങ്ങനെ പെറ്റി പരിഗിക്കാം നമ്മുടെ ഗപ്പി ടാങ്ക് ഗപ്പികളെ കൊണ്ട് എങ്ങനെ നിറയ്ക്കാം കുറഞ്ഞ സമയത്തിനുള്ളിൽ എങ്ങനെ നിറയ്ക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ചെറിയൊരു ടിപ്സ് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നത് ഓക്കെ നമ്മുടെ ഗപ്പികൾ ടാങ്ക് ഗപ്പികളെ കൊണ്ട് നിറയ്ക്കാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നല്ല ഗപ്പികൾ ആദ്യം മേടിക്കാൻ നോക്കുക ഗപ്പികളെ മേടിക്കാൻ ആദ്യം തിരഞ്ഞെടുക്കേണ്ടത് നാല് ഫീമെയിലും രണ്ട് ആയിട്ട് എടുക്കുക നാല് ഫീമെയിലും രണ്ട് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഗപ്പിയുടെ ഉൽപ്പാദന ക്ഷമതം നമുക്ക് കൂട്ടാം പ്രസവിക്കുമ്പോൾ ഒരേ സമയത്ത് തന്നെ ആ ഗപ്പികൾ പ്രസവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരേ സമയം നമുക്ക് നൂറ് മുന്നൂറ്റി അമ്പത് കുട്ടികളെ വരെ കിട്ടും ഒരു ഗപ്പി പ്രസവിക്കുകയാണെങ്കിൽ ഇരുപത് മുപ്പത് നാൽപ്പത് വരെ കുട്ടികളെ കിട്ടും നല്ല ഹൈ ക്വാളിറ്റി ഗപ്പികളാണെങ്കിൽ നമുക്ക് ബ്രീഡിങ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല കുട്ടികളെ കിട്ടും ഇപ്പോൾ ഒരേ സമയത്ത് നമ്മൾ നാല് ഗപ്പികൾ മേടിച്ച് കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് ദിവസം കഴിഞ്ഞാൽ അത് പ്രസവിക്കാൻ തുടങ്ങും പ്രസവിക്കുക ചിലപ്പോൾ ഒരേ ഒന്ന് ഒരു ഗപ്പി പ്രസവിക്കുകയാണെങ്കിൽ നാളെ വേറെ ഗപ്പി പ്രസവിക്കും ചിലപ്പോൾ രണ്ട് ഗപ്പി ഒരേ സമയത്ത് പ്രസവിക്കും അപ്പോൾ നമുക്ക് നാല് ഗപ്പികൾ മേടിച്ച് ഫീമെയിൽ ഗപ്പികൾ മേടിച്ച് കഴിഞ്ഞാൽ കുട്ടികളെ എണ്ണം നമുക്ക് വർദ്ധിപ്പിക്കും ഈ കുട്ടികൾ നമ്മൾ ഇപ്പോൾ പ്രസവിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ നമ്മൾ വേഗം നമ്മൾ വേറെ ഒരു പാത്രത്തേക്ക് നിർബന്ധമായിട്ടും മാറ്റിയിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് ഈ പ്രക്രിയ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഗപ്പികളെ കൊണ്ട് നിറയ്ക്കാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ ആ അത് തന്നെ ഗപ്പി കുഞ്ഞുങ്ങളായിരിക്കും ഇട്ട് കഴിഞ്ഞാൽ ഈ പേരൻസ് തന്നെ ആ കുഞ്ഞുങ്ങളെ തിന്നാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ അവർക്ക് ഫുഡ് എടുക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്യണം വേറൊരു പാത്രത്തിലേക്ക് ഈ കുഞ്ഞുങ്ങളെ മാറ്റിയിടാന് പ്രത്യേകം ശ്രദ്ധിക്കണം ഈ നാല് ഗപ്പികളും ഈ പേരൻസ് ഒരുമിച്ച് പ്രസവിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നൂറ് കുട്ടികൾ അവരെ കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ നമ്മൾ വേറെ പാദത്തിലേക്ക് എന്തായാലും മാറ്റി മാറ്റും അപ്പോൾ നമ്മൾ അത്യാവശ്യം വലുപ്പമുള്ള ഒരു പാദത്തിലേക്ക് വേണം മാറ്റാൻ സിമെൻറ്റിൻ്റെ ടാങ്ക് ആണെങ്കിൽ അത്രയും നല്ലത് അല്ലെങ്കിൽ ഫ്രിഡ്ജിൻ്റെ കേസൊക്കെ ആണെങ്കിൽ ആ ഒരു പാദത്തിൻ്റെ വലുപ്പമാണ് കണക്ക് അതിലേക്ക് ഈ കുഞ്ഞുങ്ങളെ മാറ്റുക പിന്നെ ഈ ചിലപ്പോൾ ഈ പേരൻസ് ഗപ്പികൾ പിന്നെയും പ്രസവിക്കും ഒരു ഇരു ദിവസം കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഈ പാത്രത്തിലേക്ക് ഇടാതെ നോക്കണം അല്ലെങ്കിൽ വേറെ വേറൊരു പാദത്തിൽ ഇടണം കാരണം ഈ പാത്രത്തിലിട്ട് കഴിഞ്ഞാൽ മറ്റുള്ള ആദ്യമുള്ള ഗപ്പികൾ കുറച്ച് വലുപ്പമുള്ള ഗപ്പികളായിരിക്കും അപ്പോൾ ഈ ചെറിയ കുഞ്ഞുങ്ങളെ ആക്കി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഫുഡൊക്കെ കൊടുക്കുമ്പോൾ അധികം ഫുഡ് മറ്റേ വലിയ ഗപ്പികൾക്കായിരിക്കും കിട്ടാനുള്ള സാധ്യത കൂടുതൽ അപ്പോൾ നമ്മൾ വേറൊരു പാതയിലേക്ക് നിർബന്ധമായിട്ട് മാറ്റണം എന്നിട്ട് നമ്മൾ ഈ ഒന്നര മാസം ഒന്നര മാസം വെച്ച് നേരത്തെയുള്ള ഗപ്പികളെ നമ്മൾ വലിയൊരു ടാങ്കിലേക്ക് മാറ്റുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പെരുക്കി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് ആദ്യമേ പറയാം നമ്മളിപ്പോൾ ഗപ്പികളെ പെരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ടാങ്ക് ഏറ്റവും നല്ല ടാങ്ക് സിമെൻറ്റിൻ്റെ ടാങ്കാണ് സിമെൻറ്റിൻ്റെ ടാങ്കിലാണ് ഗപ്പികൾക്ക് ഏറ്റവും അനുയോജ്യം അതിൽ ആഴം ഒരു ഒരടി ഒന്നര അടി ആഴമാണെങ്കിൽ അത്രയും നല്ലത് അപ്പോൾ ടാങ്ക് അങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് കോസ്റ്റ്ലി ആണ് അപ്പോൾ എല്ലാവർക്കും സാധിച്ചോളണം എന്നില്ല പെരുപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അണ്ണൂറ് ശതമാനം സക്സസ് ആണെന്നുണ്ടെങ്കിൽ സിമെൻറ്റിൻ്റെ ടാങ്കാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇതൊരു ഒരു സൈക്കിളായിട്ട് വരും കാരണം നേരത്തെ പ്രസവിച്ച പ്രസവിച്ച് കേൾപ്പിക്കുഞ്ഞുങ്ങളെ നമ്മൾ പിന്നെ ഇതിലേക്ക് മാറ്റി അപ്പോൾ പിന്നെയും പ്രസവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് പക്ഷേ പിന്നെ ഈ നാല് ഫീമെയിൽ പിന്നെയും പ്രസവിച്ചുകൊണ്ടിരിക്കുക ചിലപ്പോൾ അതിൻ്റെ ക്വാളിറ്റി ഒക്കെ ഇപ്പോൾ കുറയുള്ള സാധ്യത ഉണ്ട് അപ്പോൾ നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ നേരത്തെ കഴിഞ്ഞാൽ ആദ്യം ഫസ്റ്റ് ബ്രീഡിങ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്നൊരു നല്ല ക്വാളിറ്റിയുള്ള ക്വാളിറ്റി കൂടിയ നല്ല ഫീമെയിലിനും നാല് ഫീമെലിനെയും രണ്ട് മെയിലിനെയും തിരഞ്ഞെടുത്ത് ബ്രീഡ് ചെയ്യിപ്പിക്കുക അപ്പോൾ അതേ സൈ രണ്ട് അപ്പോൾ നാല് ഫീമെയിൽ നമ്മളെടുത്തു നേരത്തെ നാല് ഫീമെയിലിനെടുത്തു പിന്നെ നാല് ഫീമെയിൽ നമ്മളെ കയ്യിൽ ആൾറെഡി ഉണ്ട് അപ്പോൾ മൊത്തം എട്ട് ഫീമെയിലായി അപ്പോൾ ഇത്രയും ഫീമെയിലിന് നമുക്ക് പിന്നെയും കുഞ്ഞുങ്ങൾ കിട്ടും അപ്പോൾ കൂടുതൽ കൂടുതൽ നമുക്ക് ഗപ്പികളെ കിട്ടും അപ്പം നമുക്ക് ഗപ്പികളെ ടാങ്ക് പെട്ടെന്ന് നിറയ്ക്കാനുള്ള സാധ്യത കൂടുതലാണ് ഇതെൻ്റെ ഗപ്പികളെ പെരിപ്പിച്ച ഒരു ടാങ്കാണ് മൊസയ്ക്ക് നോർമൽ മൊസയ്ക്ക് എന്ന് പറഞ്ഞാൽപ്പെട്ട ഒരു ഗപ്പിയാണത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാല് ഫീമെയിലും രണ്ട് മെയിലിനും വേണ്ടി വളർത്തി അതിൽ നിന്നും പെരിപ്പിച്ചുണ്ടാക്കിയ ഗപ്പികളാണ് അതിൽ നാനൂറ്റൈമ്പതോളം നാനൂറ്റമ്പ് അഞ്ഞൂറ് കുട്ടികൾ അതിലുണ്ട് ഇത് നോർമൽ മസീനൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഗപ്പി ഒരുപാട് കുഞ്ഞുങ്ങളെ കിട്ടുന്നതാണ് ഒരു ഗപ്പി ഒരു അറുപത് എഴുപത് കുട്ടികൾ വരെ കിട്ടും അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പരിപ്പിക്കാനുള്ള ചാൻസും കൂടുതലാണ് അപ്പോൾ ഇങ്ങനെയുള്ള ടൈപ്പ് ഗപ്പികൾ വളർത്തുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഗപ്പികളെ പെറ്റി പരീപ്പിക്കാം ചില ഐറ്റംസ് ഗപ്പികളെ വളർത്തുമ്പോൾ നമുക്ക് പെട്ടെന്ന് പെറ്റി പറ്റി അപ്പോൾ ഈ ടെക്സ്ഡ് ഐറ്റംസൊക്കെ ഒരുപാട് കുട്ടികളെ കിട്ടുന്നതാണ് ഇലക്ട്രിക് ബ്ലൂ പിന്നെ എമറാൾഡ് ഗ്രീന് അങ്ങനത്തെ ഐറ്റംസൊക്കെ നമുക്ക് ഒരുപാട് പെറ്റി പരിപിക്കാൻ പറ്റുന്ന ഗപ്പികളാണ് ഈ അൽബിനോ ടൈപ്പിലെ ചില ഗപ്പികൾ നമുക്ക് ഇതേമാതിരി ചെയ്യാൻ പറ്റില്ല ചിലപ്പോൾ ചില ഗപ്പികളൊക്കെ ഇരുപത് കുട്ടികൾ പത്ത് കുട്ടികളൊക്കെ അവരെ കിട്ടാനുള്ള ചാൻസേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഗപ്പികളിങ്ങനെ പെറ്റി പരിഹരിക്കുമ്പോൾ നല്ല ഫുഡ് കൊടുക്കാൻ ശ്രമിക്കുക നല്ല ഫ്ലേക്സ് ഫുഡ് പല്ലേ ഫുഡൊക്കെ കൊടുക്കുക ലൈഫ് ഫുഡ് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് കൊടുക്കുക അത് കോസ്റ്റ്ലി ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അത് ഒഴിവാക്കാം അപ്പോൾ നല്ല ഫുഡ് കൊടുക്കാൻ ശ്രമിക്കണം രാവിലെയും കൊടുക്കുക വൈകുന്നേരം കൊടുക്കുക മൂന്ന് മൂന്നേരം കൊടുക്കരുത് മൂന്നേരം കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തടിയൊക്കെ കൂടി ചാവാൻ ഉള്ള അപ്പോൾ രാവിലെയും കൊടുക്കുക വൈകുന്നേരം കൊടുക്കുക ടാങ്കിലിങ്ങനെ ഗപ്പികൾ പെറ്റി വരിക വരുമ്പോൾ വെള്ളത്തിൻ്റെ ക്വാളിറ്റി കുറയാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മൾ വെള്ളം കറക്റ്റ് സമയത്ത് മാറ്റി കൊടുക്കണം ഗപ്പികളെ വേസ്റ്റൊക്കെ അധികം കൂടി വന്നിട്ടുണ്ടാകും അപ്പോൾ അമോണിയ ഫോം ചെയ്യും ആ സമയത്ത് ഗപ്പികൾ ചാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ആ സമയത്ത് ഒരാഴ്ച കൂടുമ്പോൾ ഒരാഴ്ച കൂടുമ്പോഴും ഗപ്പിൻ്റെ അടി ടാങ്കിലുള്ള അടിയിലുള്ള വേസ്റ്റ് നമ്മളൊരു പൈപ്പ് എടുത്ത് സക്കിത് കളയണം എന്നിട്ട് പുതിയ വെള്ളം ആടിയ്ത് കൊടുക്കണം ഇല്ലെങ്കിലും ഗപ്പികൾ ചാകാനുള്ള കൂട്ടത്തോടെ ചാകാനുള്ള സാധ്യതയുണ്ട് ഗപ്പികളിങ്ങനെ പെറ്റി വരികുമ്പോൾ നമ്മൾ വലിയ ചെറിയ ഒരു ഫ്രിഡ്ജിൻ്റെ കേസ് ണെങ്കിൽ ഇങ്ങനെ കൂടുതൽ പറ്റി പരിപാടിക്കുമ്പോൾ അധികം ഗപ്പികളായി കഴിഞ്ഞാൽ നമ്മളതിന് ഒഴിവാക്കണം ഒരു ഇരുന്നൂറ് നൂറ്റി ഇരുന്നൂറ് കുട്ടികൾ മാത്രമേ നമ്മൾ ഫ്രിഡ്ജ് ഒരു ഫ്രിഡ്ജിൻ്റെ കേസിലൊക്കെ വളർത്താൻ പറ്റുള്ളൂ അല്ലെങ്കിൽ വലിയ 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 സിമെൻറ്റ് ടാങ്കിലൊക്കെ വളർത്തണം എന്നാൽ മാത്രമേ നമുക്ക് ബൾക്കായിട്ട് കൂടുതൽ പെറ്റിരിപാൽ ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ ഗപ്പികളിങ്ങനെ കൂട്ടത്തോട്ട് നമ്മൾ വളരുകയാണെങ്കിൽ അതിൽ വേറൊരു ദോഷം ഇതിൽ മറിഞ്ഞിരിക്കുന്നുണ്ട് ക്വാളിറ്റി കുറയാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് കാരണം ഇങ്ങനെ പെറ്റി വരികയും വരുമ്പോൾ അതിൽ തന്നെ പിന്നെയും ഇൻബീഡിങ് ഇംബീഡിങ് പിന്നെയും നടക്കുകയാണ് അതാണ് വലിയ പ്രശ്നം ഇൻബ്രീഡിങ് നടന്നു കഴിഞ്ഞാൽ ക്വാളിറ്റി വളരെ കുറഞ്ഞു കുറഞ്ഞു പോകും കാരണം നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു ഫീമെയിൽ അതിലുണ്ടെങ്കിൽ ഒരു ക്വാളിറ്റി കുറഞ്ഞ ഒരു മെയിൽ അതിന് ബ്രീഡ് ചെയ്യിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ക്വാളിറ്റി കുറഞ്ഞ ബ്രീഡ് ചെയ്ത ആ കുട്ടികളെ നമുക്ക് കിട്ടുകയുള്ളൂ അങ്ങനെ ഒരു പ്രശ്നമാണ് ആണ് ഇൻബ്രീഡിങ് വരെ ചെയ്യുമ്പോഴുള്ള പ്രശ്നങ്ങൾ അപ്പോൾ കൂട്ടത്തോടെ ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ട് അങ്ങനെയുണ്ട് ക്വാളിറ്റി കുറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് എൻ്റെ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് പലർക്കും പല ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നെങ്കിൽ നിങ്ങളെ കൂട്ടുകാർക്കും ഇതൊന്ന് ഷെയർ ചെയ്യുക ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ തൊട്ടപ്പുറത്ത് കാണുന്ന ബെൽ അമർത്താനും മറക്കരുത് എല്ലാ കൂട്ടുകാർക്കും താങ്ക്